ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ്. ഇന്നത്തോടെ നമ്മൾ നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന ഭാഗം തീർക്കുകയാണ്. സോ ബേസിക്കായി നമ്പർ സിസ്റ്റത്തെ കുറിച്ച് അറിയേണ്ടതെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ. ഇതിന് മുന്നേ ചെയ്ത രണ്ട് വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ 10th ലെവൽ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് ആണ് ഈ കാണുന്നത്. അതിൽ നമ്മൾ ഇന്ന് തീർക്കുന്നത് ഏതാണ്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ഭാഗം നമ്മൾ ഇന്നത്തോടെ പഠിച്ചു തീർക്കാണ്. വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ. സൗജന്യമായി നമ്മളൊരു PSC ടെലഗ്രാം ചാനൽ നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി, ഡെയിലി ടെസ്റ്റുകളും കാര്യങ്ങളുമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വല്ലാതെ ഡിലേ വെക്കാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. x - a (x - b) - x - c (up to x - z) ഇതിന്റെ ഫൈനൽ ആൻസർ പ്രോഡക്റ്റ് എന്താ വരണേന്നാണ് കേട്ടോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഗുണന ഫലമാണ് ചോദിക്കുന്നത്, അഥവാ പ്രോഡക്റ്റ് ആണ് ചോദിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കൂ, ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു സാവകാശം തരാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ലളിതമായി തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. എന്താണ് (x - a (x - b) - x - c) (up to x - z) ആണ് തന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ആ യാത്ര മധ്യേ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യും. ആരെയും നമ്മൾ മീറ്റ് ചെയ്യാം? (x - a (x - b) - x - c) അങ്ങനെ ഒരു (x - x, x - y, x - z) ഇതാണ് പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. (a, b, c, d, up to z) വരെ മറുഭാഗത്ത് വെച്ചിട്ടാണ് പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തറിയാം, ഇത് ഈ ഡിഫറൻസ് (x - x) ഡിഫറൻസ് 0 വരുന്നത്. ഇനി ഒരു ഗുണന ഫലം ചോദിക്കുമ്പോൾ 1 × 2 × 0 = 0 (3 × 4 × 0) = 0 അതേപോലെ (x - a (x - b) - x - c) (up to) അങ്ങനെ പോവുകയാണ് (x - z) വരെ. വഴിയിലൊരു 0 എങ്കിൽ ഇതിൻ്റെ ഉത്തരവും എന്തായിരിക്കും? 0 അല്ലേ. (x - a (x - b) അങ്ങനെ യാത്ര തിരിച്ച് ഇടയിൽ വെച്ച് നിങ്ങളൊരു 0 ഗുണിച്ച് പിന്നെ യാത്ര (x - z) അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറും 0. ഇടയിലൊരു 0 വന്നതുകൊണ്ട്, ഗുണന ഫലമായതുകൊണ്ട് ഫൈനൽ ആൻസറും 0. ആസ് സിംപിൾ ആസ് ദാറ്റ് അല്ലേ. മുന്നോട്ട് പോകാം. അടുത്തടുത്ത രണ്ട് ഒറ്റസംഖ്യകളിലെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എല്ലായ്പ്പോഴും ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഖ്യ കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കും? നോക്കാം, ഒന്ന് ചെയ്ത് നോക്കൂ, വർക്കൗട്ട് ചെയ്ത് നോക്കൂ. തൊട്ടടുത്തുള്ള രണ്ടൊറ്റ സംഖ്യകൾ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയി, ഇതൊന്നും ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമുക്കറിയാവുന്ന അടുത്തടുത്തുള്ള രണ്ടൊറ്റ സംഖ്യകൾ എടുക്കുക, അവരുടെ സ്ക്വയർസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളതാണോ ആൻസർ വരുന്നത് അറിയാനായിട്ട്. നമുക്കറിയാവുന്ന അടുത്തടുത്ത രണ്ടൊറ്റ സംഖ്യകളാണ് 1, 3. 1² ഉം 3² ഉം 1² 1 ആണ് 3² 9 ആണ് ഇവയ്ക്കിടയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 8 ആണ് വർഗങ്ങളുടെ വ്യത്യാസം. വർഗം മീൻസ് സ്ക്വയർസിന്റെ ഡിഫറൻസ്. വർഗങ്ങളുടെ വ്യത്യാസം മീൻസ് സ്ക്വയർസിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഇനി വേറൊരു പേരെടുത്ത് നോക്കൂ, 3ഉം 5ഉം അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകൾ. 3² വരുന്നത് 9 ആണ് 5² വരുന്നത് 25 ആണ് എപ്പോഴും അടുത്തടുത്ത രണ്ടൊറ്റ സംഖ്യകളിലെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 8ഓ 8ന്റെ ഗുണിതമോ ആയിരിക്കുന്നുള്ളത് ഈ ഒരൊറ്റ സംഭവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്? 16 ആണ് 8ന്റെ ഗുണിതമാണ് അടുത്ത് നോക്കൂ, 5² 7² അടുത്ത രണ്ട് പേർ 5ഉം 7ഉം ആണ് 5ഉം 7ഉം അപ്പൊ 5² 7² ഇവിടെ 25 വരും ഇവിടെ 49 വരും ഇവർക്കിടയിലെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർക്കിടയിലെ വ്യത്യാസം 24 ആണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം, ഏത് അടുത്തടുത്തുള്ള ഏത് രണ്ട് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എടുത്താലും അതിൻ്റെ സ്ക്വയർസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 8ഓ 8ന്റെ ഗുണിതമോ ആയിരിക്കും. ക്ലിയർ അല്ലേ? 8ഓ 8ന്റെ ഗുണിതമോ ആയിരിക്കും. ആയതുകൊണ്ട് ഈ ചോദ്യത്തിൽ ശരി ഉത്തരം വരുന്നത് എന്താണ്? 8. ഓക്കെ, അപ്പൊ ഞാൻ മുന്നോട്ട് പോകട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, X ഉം Y ഉം ഒറ്റ സംഖ്യയാണ് എങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? X ഉം Y ഉം ഒറ്റ സംഖ്യയാണ് എങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? ഒന്ന് ചെയ്തു നോക്കൂ. രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും എന്തായിരിക്കും?
ഇരട്ട സംഖ്യയായിരിക്കും അല്ലെ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറയാം. രണ്ടൊറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും. ഇതൊന്നും ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. രണ്ടൊറ്റ സംഖ്യയാണ് ഒന്ന്, അതുപോലെ തന്നെ മൂന്ന്. തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ. ഒറ്റ സംഖ്യകളാണ് മൂന്ന് അഞ്ച്, തുക എപ്പോഴും എന്താണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഏത് രണ്ട്, ഇനി അടുത്തടുത്തൊന്നും ഇല്ല, അഞ്ച് ഒൻപത്, തുക എപ്പോഴും ഇരട്ട സംഖ്യ. അടുത്തടുത്ത് തന്നെ ആകണമെന്നില്ല, ഏത് രണ്ടോ ഒറ്റ സംഖ്യ എടുത്താലും അതിൻ്റെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അതൊരു റൂള് പോലെ അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കാം. ഞാനത് വർക്കൗട്ട് ചെയ്ത് കാട്ടി തന്നു എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊന്നും ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ആ സ്പോട്ടിൽ അവിടെ വെച്ച് തന്നെ അപ്പൊ തന്നെ ഒന്ന് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏതാണ്? എന്താണ് അഭാജ്യ സംഖ്യ? നമ്മൾ കഴിഞ്ഞ രണ്ട് ലൈവിലും പറഞ്ഞു എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ, ആ അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ ആ സംഖ്യയ്ക്ക് ഫാക്ടേഴ്സ് ആയിട്ട്, ഘടകങ്ങളായിട്ട് ഒന്നും ആ സംഖ്യയും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, മറ്റൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അപ്രകാരം ഒരു സംഖ്യയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ 90നും 100നും ഇടയിൽ ആകെ ഒരേ ഒരു അഭാജ്യ സംഖ്യയേ ഉള്ളൂ, അത് 97 ആണ്. 90നും 100നും ഇടയിലുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ, അത് 97 ആണ്. 97 ആണ് ഉത്തരം വരുന്നത്. 97നെ നമുക്ക് മറ്റൊരു തരത്തിലും ഫാക്ടറാക്കി മാറ്റാൻ പറ്റില്ല. 1 × 97 മാത്രമാണ് 97 എന്ന ഉത്തരം പ്രോഡക്റ്റ് തരുന്നത്. ആയതുകൊണ്ട് 97 ഒരു അഭാജ്യ സംഖ്യ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 72നെ അഭാജ്യ ഘടകങ്ങളാക്കി കഴിഞ്ഞാൽ എന്താണ് ഉത്തരം കിട്ടുന്നത്? 72 എന്ന സംഖ്യയെ പ്രൈം ഫാക്ടേഴ്സ് ആക്കി മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടേ, 72നെ നോർമലി നമ്മൾ ഇങ്ങനെ സ്റ്റെപ്സ് ആക്കുന്നു. ആദ്യം തന്നെ 72നെ ഏറ്റവും ചെറിയ സംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആണ് 2 അല്ലേ, ആ 2 കൊണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ വരുന്നത് 36. ഈ 36നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ചെറുതാക്കാം, കിട്ടുന്നത് 18. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം, കിട്ടുന്നത് 9. അടുത്തത് നമുക്ക് 3 കൊണ്ട് ചെറുതാക്കാം. ഓക്കെ, റെസിഡ്യൂ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് 2 × 2 × 2 × 3 × 3. 2 × 2 × 2 മീൻസ് 2 ക്യൂബ്. 3 × 3 മീൻസ് 3 സ്ക്വയർ. സോ ദാറ്റ്സ് ദി ആൻസർ. 2 ക്യൂബ് × 3 സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ശരി, അപ്പൊ മുന്നോട്ട് പോകാം. -2/3 ഗുണന വിപരീതം എന്ത്? ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് -2/3 ഗുണന വിപരീതമാണ് എങ്കിൽ കൂടിയും ഞാൻ രണ്ടും കാണാൻ പഠിപ്പിക്കാം. നമുക്ക് രണ്ടും ഒരുമിച്ച് നോക്കാം. -2/3 ഗുണന വിപരീതവും കാണാൻ പഠിക്കാം, സങ്കലന വിപരീതവും കാണാൻ പഠിക്കാം. എന്താണ് ഗുണന വിപരീതം? നിങ്ങളിപ്പോൾ പറയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്, അതെനിക്കറിയാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഗുണന വിപരീതം. ഇനി എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഗുണന വിപരീതം എന്ന് ചോദിച്ചാൽ, ഒരു സംഖ്യ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ -2/3 തന്നിരിക്കുന്നേ, ഇതിനോട് ഞാൻ എന്ത് ഗുണിക്കുമ്പോഴാണോ എനിക്ക് ഉത്തരം 1 കിട്ടുന്നത്, ഇതിനോട് ഞാൻ എന്ത് ഗുണിക്കുമ്പോഴാണോ എനിക്ക് ഉത്തരം 1 കിട്ടുന്നത്, അതാണ് ഗുണന വിപരീതം. അപ്പൊ ഞാൻ -2/3 എന്തുകൊണ്ട് ഗുണിച്ചാലാണ് എനിക്ക് ഉത്തരം 1 കിട്ടുക? -2/3 ഞാൻ -3/2 കൊണ്ട് ഗുണിച്ചാലാണ് എനിക്ക് ഉത്തരം എന്ത് വരിക? 1 വരിക. ഒക്കെ ക്യാൻസൽ ആയി പോണ്ടേ, മൈനസും മൈനസും വെട്ടിപ്പോകും. ഈ ചോദ്യത്തിൽ 3 ഉം 3 ഉം വെട്ടിപ്പോകും, 2 ഉം 2 ഉം വെട്ടിപ്പോകും. അപ്പോഴാണ് ഫൈനൽ ആൻസർ 1 വരിക. ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ -2/3 ഗുണന വിപരീതം എന്ന് പറയുന്നത് -3/2 ആണ്. വ്യക്തമല്ലേ? സിമ്പിളായിട്ട് ചെയ്തുകൂടെ. ഇനി അതേപോലെ തന്നെ ഒന്ന് സങ്കലന വിപരീതം പറഞ്ഞു നോക്കാം. രണ്ടും ഒരുമിച്ച്, ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കില്ല, നമുക്ക് രണ്ടും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാം കേട്ടോ. -2/3 സങ്കലന വിപരീതം. സങ്കലന വിപരീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ പറയും അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് എനിക്കറിയാം. എന്താണ് സങ്കലന വിപരീതം? -2/3 ഞാൻ എന്ത് കൂട്ടുമ്പോഴാണ് എനിക്ക് ഉത്തരം 0 വരിക? -2/3 ഞാൻ 2/3 കൂട്ടുമ്പോഴാണ് എനിക്ക് ഉത്തരം 0 വരിക. ആയതുകൊണ്ട്
മൈനസ് 2/3 സങ്കലന വിപരീതം എന്ന് പറയുന്നത് എത്രയാണ്? 2/3 ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ ഗുണന വിപരീതം കാണാൻ പറഞ്ഞാൽ ആ സംഖ്യയെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണോ ഉത്തരം 1 കിട്ടുന്നത്, അതാണ് അതിൻ്റെ ഗുണന വിപരീതം. ഒരു സംഖ്യയുടെ സങ്കലന വിപരീതം കാണാൻ പറഞ്ഞാൽ ആ സംഖ്യയോട് ഞാൻ ഏത് സംഖ്യ കൂട്ടുമ്പോഴാണോ ഉത്തരം 0 വരുന്നത്, അത് ആ സംഖ്യയുടെ സങ്കലന വിപരീതം. ഓക്കെ, അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കിയാലോ. 15 സങ്കലന വിപരീതം, 15 സങ്കലന വിപരീതം. അപ്പൊ ചോദിച്ചിരിക്കുന്നത് 15 സങ്കലന വിപരീതമായതുകൊണ്ട് സങ്കലന വിപരീതം എന്ന ചോദ്യത്തിന് ഉത്തരം കാണാനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ 15 എന്തോ ഒന്ന് കൂട്ടുമ്പോൾ എനിക്ക് ഉത്തരം 0 കിട്ടണം. എങ്കിൽ ഈ എന്തോ ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ സങ്കലന വിപരീതമാണ്. ഞാൻ 15 -15 കൂട്ടുമ്പോഴാണ് ഉത്തരം 0 വരുന്നത്. ആയതുകൊണ്ട് -15 ആണ് സങ്കലന വിപരീതം വരുന്നത്. വ്യക്തമല്ലേ? എന്നാൽ 15 ഗുണന വിപരീതം, 15 ഗുണന വിപരീതം, 15 ഗുണന വിപരീതം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 15 എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് എനിക്ക് ഉത്തരം 1 വരിക? ഞാൻ 15 1/15 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എനിക്ക് ഉത്തരം 1 വരിക. ഈ 15 ഈ 15 ക്യാൻസൽ ആയിപ്പോണ്ട്. അപ്പോ 15 ഗുണന വിപരീതം ചോദിച്ചാൽ എത്ര വരും? 1/15 വരും. വ്യക്തമായോ നിങ്ങൾക്ക്? സങ്കലന വിപരീതം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയോട് എന്ത് കൂട്ടുമ്പോഴാണോ ഉത്തരം 0 വരുന്നത്, അത് സങ്കലന വിപരീതം. ഗുണന വിപരീതം ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണോ ഉത്തരം 1 വരുന്നത്, അത് ഗുണന വിപരീതം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോകല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, സംഖ്യാരേഖയിൽ -15 മുതൽ 20 വരെയുള്ള അകലം എത്ര? അപ്പൊ സംഖ്യാരേഖയിൽ കാണാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. സംഖ്യാരേഖ ചിലരിങ്ങനെ കഷ്ടപ്പെട്ട് ഇത് 0 അങ്ങനെ 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 ഇവിടെ 20 വരുന്നു, ഇവിടെ ഒരു -15 വരുന്നു. ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നേ, 20 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നേ. അപ്പോൾ ഇത് കാണാനുള്ള ഒരു എളുപ്പവഴി എന്താ വെച്ചാൽ പലരും ഇങ്ങനെ ഒരു സമവാക്യം ഉപയോഗിക്കുകയാണ് ചെയ്യാം, മോഡുലസ് ഓഫ് a - b, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് -15 - 20 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -35 ഇസ് ഈക്വൽ ടു 35. ഇതാണ് അതിൻ്റെ സമവാക്യം വരുന്നേ. ഇനിയിപ്പോൾ സമവാക്യം അറിയില്ല എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നേ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഇത് 10 എന്ന് വിചാരിക്കൂ. നിങ്ങൾ ഓഫീസിൽ എത്തേണ്ടത് 10 നിങ്ങൾ രാവിലെ 10 ഓഫീസിൽ എത്തണം. ഒരു ദിവസം നിങ്ങൾ 10:20 എത്തിയത്, ഒരു ദിവസം നിങ്ങൾ 9:30 എത്തിയത്. 9:30 10:20 ഇടയിലുള്ള സമയം, ഇന്നലെ നിങ്ങൾ 9:30 എത്തി, ഇന്ന് നിങ്ങൾ 10:20 എത്തി. അപ്പൊ ആ ടൈം ഗ്യാപ്പ് നോക്കിയാൽ മതി, ആ ടൈം ഗ്യാപ്പ് നോക്കിയാലും നിങ്ങൾക്ക് ഇത് കിട്ടും. ഇങ്ങനെ മോഡുലസ് ഞാൻ പറഞ്ഞതാണ്, ഇതാണ് അതിന്റെ സമവാക്യം വരുന്നേ. മോഡുലസ് ഓഫ് a - b എന്നുള്ളതാണ് സമവാക്യം വരുന്നേ. ആ സമവാക്യത്തിൽ ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. മോഡുലസ് എന്ന സംഭവത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? മോഡുലസ് എന്നതിന്, ഒരു നിമിഷം ഞാൻ അത് ചെയ്ത് കാട്ടിത്തരാം. മോഡുലസിനൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് നോക്കാം അതെന്താണ്. മോഡുലസിനകത്തേക്ക് ഞാനൊരു -3 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം പുറത്തേക്ക് വരുന്നത് 3 +3 വെറും 3. മോഡുലസ് നമ്മുടെ മൈനസിനെ വിഴുങ്ങും, അങ്ങനെ വിചാരിച്ചാൽ മതി. മോഡുലസ് എന്നാണ് ആ പറയുന്നേ. മോഡുലസ് നെഗറ്റീവിനെ വിഴുങ്ങും, അങ്ങനെ വിചാരിച്ചു വെച്ചാൽ മതി. അപ്പൊ പെട്ടെന്ന് കാര്യം കത്തും. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിൽ എന്താ സംഭവിച്ചേ? മോഡുലസ് ഓഫ് a - b എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സമയം -15 രണ്ടാമത്തെ സമയം 20 അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ -15 രണ്ടാമത്തെ സംഖ്യ 20 ആയതുകൊണ്ട് -15 - 20 -35 എന്ന് കിട്ടുന്നു. ഉത്തരം പുറത്തേക്ക് വെറും 35 പുറത്തേക്ക് വരുന്നു. മോഡുലസ് ആണ് അത് ചെയ്തത്. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്നാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു ദിവസം നിങ്ങൾ ഓഫീസിൽ എന്നും 10 എത്തണേന്ന് വിചാരിക്കുക, ഒരു ദിവസം നിങ്ങൾ 20 ലേറ്റായി 10:20 എത്തി, ഒരു ദിവസം നിങ്ങൾ 15 നേരത്തെ 9:30 എത്തിയിരുന്നു. 15 നേരത്തെ, 20 വൈകി,
ഈ വ്യത്യാസം നോക്കിയാൽ മതി. ഈ വ്യത്യാസം ചിന്തിച്ചാലും ഉത്തരം കിട്ടും. മോഡുലസ് ഒന്നും ഇല്ലെങ്കിലും ഈ വ്യത്യാസം ചിന്തിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 35 മിനിറ്റിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ഇവിടെ 35 എന്നത് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ തിരിച്ച് നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഇതൊന്ന് ചെയ്യൂ, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വെച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 0, 100, -50, -100. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് -100 ആണ്. നമ്പർ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇത് 0, 1, 2, 3, അങ്ങനെ അങ്ങനെ ഇൻഫിനിറ്റി വരെ. -1, -2, -3, അങ്ങനെ അങ്ങനെ -ഇൻഫിനിറ്റി വരെ. ഈ നമ്പർ ലൈനിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇങ്ങോട്ട് പോകും തോറും, ഇടതുവശത്തേക്ക് പോകും തോറും നമ്മുടെ സംഖ്യകൾ ചെറുതായി 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 വന്നുകൊണ്ടിരിക്കും അല്ലെ. -1നേക്കാൾ ചെറുതാണ് -2, -2നേക്കാൾ ചെറുതാണ് -99, -99നേക്കാൾ ചെറുതാണ് -8000, -8000ത്തേക്കാൾ ചെറുതാണ് -100000. അപ്പോ നമ്പർ ലൈനിന്റെ പ്രത്യേകത എന്താണ്? നമ്പർ ലൈനിൽ ഇടതുവശത്തേക്ക് പോകും തോറും നമ്മുടെ സംഖ്യകൾ ചെറുതായി വന്നുകൊണ്ടിരിക്കും. ആയതുകൊണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും ചെറുത് -100. കിട്ടിയല്ലോ, മുന്നോട്ട് പോകട്ടെ. 11000, 11100, 11 ഒറ്റ, അങ്ങനെ സംഖ്യാരൂപത്തിൽ ഇവയെ എങ്ങനെ എഴുതാം? നമുക്ക് ഇത്രയും എണ്ണത്തിനെ നമുക്ക് സംഖ്യാരൂപത്തിൽ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവരെ സംഖ്യാരൂപത്തിൽ എഴുതാൻ എന്ത് ചെയ്യണം? പലർക്കും തെറ്റാറുള്ള ഒരു ചോദ്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. 11000, 30, 11100, 11 ഒറ്റ അല്ലെ, 11000, 11100, 11 ഒറ്റ, ഇതല്ലേ തുക കാണണ്ടേ? പലരും പെട്ടെന്ന് ഒരു ആവേശത്തിന്, അത് ബുദ്ധിമാനാണ് ആ ചോദ്യത്തെ ആള്, അദ്ദേഹം ഫസ്റ്റ് ഓപ്ഷനിൽ, ഇത് PSCയുടെ മുൻവർഷ ചോദ്യമാണ്, അതേ രീതിയിൽ ആ ചോദ്യം ഓപ്ഷൻ അങ്ങനെ തന്നെ എടുക്കാൻ നമ്മൾ ചെയ്തത്. ആ ഫസ്റ്റ് ഓപ്ഷൻ ചാടിക്കേറി മാർക്കാനുള്ള ഒരു പ്രവണത കുട്ടികൾക്കുണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് കൂട്ടാൻ നിൽക്കാതെ 1, 1, 1, 1, 1 എന്ന് ഉത്തരം പറയും എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല അല്ലെ, നമ്മളാരെ മക്കള്, നമുക്ക് ഇതൊക്കെ അറിഞ്ഞൂടെ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ, മുന്നോട്ട് പോകല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 100000 എത്ര ആയിരങ്ങളുണ്ട്? 100000 എത്ര ആയിരമുണ്ട്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് മടുത്തില്ലേ? നമുക്ക് എന്നാൽ അഡ്വാൻസ് ലെവൽ ചെയ്യാം കേട്ടോ. സിമ്പിൾ ഒന്ന് കഴിയട്ടെ ആദ്യം തന്നെ. ലോ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് നമുക്ക് ഹയർ ലെവലിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ 100000 എത്ര ആയിരമുണ്ട്? 100000 എത്ര ആയിരമുണ്ട്? ഇതാണ് എൻ്റെ 100000. ഇതിൽ എത്ര ആയിരമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എത്ര ആയിരമുണ്ട്? 100000 × 1000 ചെയ്യുക, പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയുക, കിട്ടുന്ന ഉത്തരം 100 ആണ്. ആയതുകൊണ്ട് 100000 100 ആയിരങ്ങളുണ്ട് അല്ലെ. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റി. അടുത്ത ചോദ്യം നോക്കൂ, 1 സ്ഥാനത്തും 10 സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങളായ എത്ര 2 സംഖ്യകളുണ്ട്? ഇതൊന്ന് ആലോചിച്ചിട്ട് പറയണേ. 1 സ്ഥാനത്തും 10 സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങൾ വരുന്ന എത്ര 2 സംഖ്യകൾ? ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി തരാം. 2 സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? 1 മുതൽ 100 വരെ നിങ്ങൾ മനസ്സിലൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര 2 സംഖ്യകളുണ്ട്? 2 സംഖ്യ തുടങ്ങുന്നത് 10 ലാണ്, 10, 11, 12. 2 സംഖ്യ അവസാനിക്കുന്നത് 97, 98, 99 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ 2 സംഖ്യ. ഇതില് 1 സ്ഥാനത്തും 10 സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങൾ വരണം. 1 സ്ഥാനം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ യൂണിറ്റ്സ് പ്ലേസ് എന്ന് പറയും. 10 സ്ഥാനം മീൻസ് 10th place അല്ലേ. അപ്പൊ യൂണിറ്റ്സ് 1st place അല്ലെങ്കിൽ യൂണിറ്റ്സ് പ്ലേസ് ആൻഡ് 10th place. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, 2 നമ്പറും ഡിഫറെന്റ് ആയിരിക്കണം എന്നാണ്. ഡിഫറെന്റ് ആയിരിക്കണം, സെയിം ആവരുത് എന്നാണ്. അപ്പോ സെയിം നമ്പേഴ്സ് വരുന്ന ആരൊക്കെയുണ്ട്? 11 ഉണ്ട്, 22 ഉണ്ട്, 33, 44, 55, 66, 77, 88, 99. എത്ര എണ്ണം വരുന്നുണ്ടോ എന്ന് എണ്ണി നോക്കൂ നിങ്ങളത്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പൊ 9 എണ്ണം ഇതുപോലെ വരുന്നുണ്ട്, ആവർത്തനം വരുന്നുണ്ട് അല്ലെ. ഒറ്റയുടെ സ്ഥാനത്തും 10
സ്ഥാനത്തും ഒരേ സംഖ്യ വരുന്ന 9 എണ്ണമുണ്ട്. ഈ 9 ഞാൻ കുറയ്ക്കണം. എന്തിൽ നിന്നും കുറയ്ക്കണം? ആകെ ഈ സെറ്റ് എത്ര എണ്ണം ഉണ്ടോ അതിൽ നിന്നും കുറയ്ക്കണം. ഈ സെറ്റിൽ ആകെ എത്ര പേരുണ്ട്? 90 പേരുണ്ട്. 10 മുതൽ 99 വരെ എന്ന് പറയുന്നത് 90 പേരാണുള്ളത് ആ സെറ്റില്, അല്ലേ? ആ 90 നിന്നും 9 കുറച്ചാൽ 90 നിന്നും ഞാൻ 9 കുറച്ചു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 81. സോ ഫൈനൽ ആൻസർ എന്താ വരുന്നത്? 81 ആണ്. ശ്രദ്ധിച്ച് ചെയ്യണേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ. ഉത്തരം വരുന്നത് 81. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 25,074 അഞ്ചിന്റെ സ്ഥാനവില എത്രയാണ്? 25,074 അഞ്ചിന്റെ സ്ഥാനവില എത്രയാണ്? അപ്പൊ അഞ്ചിന്റെ സ്ഥാനവിലയാണ് കാണണ്ടേ. അഞ്ചിന്റെ സ്ഥാനം എവിടെയാണ് നോക്കൂ. അഞ്ചിന്റെ സ്ഥാനം ദേ ഇവിടെയാണ്. ഇവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? 25,074. ഇത് 1000 പ്ലേസ് ആണ് അല്ലെ. യൂണിറ്റ് ടെൻസ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് അല്ലെങ്കിൽ ഒറ്റ 10, 100, 1000. 1000 സ്ഥാനത്താണ് അഞ്ചിരിക്കുന്നത്. ആയതുകൊണ്ട് സ്ഥാനവില എന്ന് പറഞ്ഞാൽ 5 × 1000. സ്ഥാനവില വരുന്നത് 5000. കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 75, 35 7,535 എന്ന സംഖ്യയിൽ അഞ്ചിന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. ചോദ്യം ശ്രദ്ധിക്കണേ, സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം, ജസ്റ്റ് ഡിഫറൻസ് മാത്രം കണ്ടാൽ മതി. അപ്പോ ഈ 7,535 ഈ അഞ്ചിന്റെ സ്ഥാനവില, ഇപ്പൊ നമ്മൾ കണക്കുകൂട്ടിയതനുസരിച്ച് ഒന്ന് പറഞ്ഞുതരൂ. ഈ അഞ്ചിന്റെ സ്ഥാനവില എന്താ വരിക? ഒറ്റ 10, 100. ഓക്കെ, അപ്പൊ 5 × 100, 500. ഇനി ഈ അഞ്ചിന്റെ സ്ഥാനവിലയോ? ഒറ്റ യൂണിറ്റ്സ് പ്ലേസിലാ വരുന്നേ. 5 × 1, 5. ഇവർക്കിടയിലെ വ്യത്യാസം, ഇവർക്കിടയിലെ വ്യത്യാസം എന്താ പത്ര കാണാനുള്ളേ? 495 വരുന്നേ. കഴിഞ്ഞു അല്ലേ. 0.5 നമ്മൾ എത്രയാ പറഞ്ഞേ സ്ഥാനവില? 5/10 അഥവാ അതിനെ 5 × 1/10 എന്ന് നമ്മൾ എഴുതുന്നു. സ്ഥാനം എത്ര എന്ന് അറിയാനായിട്ട് 0.05 എന്ന് വന്നു കഴിഞ്ഞാൽ 5/100 അഥവാ 5 × 1/100. അപ്പൊ സ്ഥാനം എത്ര? 1/100. 0.005 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/1000 അഥവാ 5 × 1/1000. അപ്പോ സ്ഥാനവില വരാ അല്ലെങ്കിൽ സ്ഥാനം വരാ 1/1000. സ്ഥാനം വരുന്നത്, സ്ഥാനവിലയല്ല, സ്ഥാനം വരുന്നത് 1/1000. കൃത്യമായി നമുക്ക് അങ്ങനെ പറയാം, 1/1000. അപ്പൊ കിട്ടിയല്ലോ. എങ്ങനെയാണ്? ഡെസിമൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുമ്പോൾ ഒരേ രീതിയിലാണ് വരുന്നത്. ഡെസിമൽ സൈഡിന്റെ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത് എങ്കിൽ, ഡെസിമലിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രാക്ഷൻസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് എന്ന് മാത്രം. 65, 79, 03 അഥവാ 657, 903 എന്ന സംഖ്യയിൽ 7 സ്ഥാനവിലയും യഥാർത്ഥ വിലയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. 7 സ്ഥാനവിലയും യഥാർത്ഥ വിലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യത്തിൽ, ഈ ചോദ്യത്തിൽ 65, 79, 03 ഇതില് 7 സ്ഥാനവില, 7 സ്ഥാനവില 7000. 7 × 1000 ഒറ്റ 10, 100, 1000. 7 × 1000, 7000. സ്ഥാനവില 7000. ഇനി യഥാർത്ഥ വില, യഥാർത്ഥ വില എന്താ? ആ കാണുന്ന ഫേസ് വാല്യൂ, മുഖവിലയാണ് യഥാർത്ഥ വില, അത് 7 ആണ്. കാണുന്ന വില എന്തോ അതാണ് യഥാർത്ഥ വില, അത് 7 ആണ്. അപ്പൊ 7000 ന് 7 പോയി കഴിഞ്ഞാൽ 6,993. നമുക്ക് ആ പഠിച്ചതൊന്ന് ക്ലിയർ ആയില്ലേ നോക്കാം ട്ടോ. 1, 2, 3, 4, 5, 6 ഇതില് സ്ഥാനവും സ്ഥാനവിലയും നോക്കാം ആദ്യം തന്നെ. അപ്പോ സ്ഥാനം, 4 സ്ഥാനം, 4 സ്ഥാനം വരുന്നത് 1/10. 4 സ്ഥാനവില, 4 സ്ഥാനവില വരുന്നത്, 4 സ്ഥാനം വരുന്നത് 1/10. 4 സ്ഥാനവില വരുന്നത് 4/10 അഥവാ 0.4. 5 സ്ഥാനം, 5 സ്ഥാനം 1/100. 5 സ്ഥാനവില 5/100 അഥവാ 0.05. 6 സ്ഥാനം, 6 സ്ഥാനം 1/1000. 6 സ്ഥാനവില
ആറ് ബൈ 1000 അഥവാ 0.006. മൂന്നിൻ്റെ സ്ഥാനം, മൂന്നിൻ്റെ ഈ ചോദ്യത്തിൽ മൂന്നിൻ്റെ സ്ഥാനം, മൂന്നിൻ്റെ സ്ഥാനം വരുന്നത് ഒറ്റയുടെ സ്ഥാനമാണ്, യൂണിറ്റ്സ് പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്താണ് മൂന്ന് വരുന്നത്. ഇനി മൂന്നിൻ്റെ സ്ഥാനവിലയാണ് ഞാൻ ചോദിക്കുന്നത് എങ്കിലോ 3 × 1 = 3. രണ്ടിൻ്റെ സ്ഥാനം, രണ്ടിൻ്റെ സ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ 10 × 10 ടെൻസ് പ്ലേസിലാണ് നിൽക്കുന്ന സ്ഥാനവിലയാണ് ചോദിക്കുന്നതെങ്കിൽ 2 × 10 = 20. ഒന്നിൻ്റെ സ്ഥാനം, ഒന്നിൻ്റെ സ്ഥാനം ഏത് സ്ഥാനത്താണ് നിൽക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ 100 × 100. ഇനി സ്ഥാനവിലയാണ് ചോദിക്കുന്നതെങ്കിൽ 1 × 100 = 100. അപ്പോൾ അത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ, ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ, ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ -1 ആണ്. പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യ, നെയ്ത പോസിറ്റീവ് നോർ നെഗറ്റീവ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലാത്ത സംഖ്യ, പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യ ഏതാണ്? 0 ആണ്. 0 നമ്പർ ലൈനിൽ ഒത്ത നടുവിൽ നിൽക്കുന്ന 0, നെഗറ്റീവുമല്ല പോസിറ്റീവുമല്ല. ഓക്കെ, ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ, ഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ കോമ്പസിറ്റ് നമ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയും നമ്മൾ. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ വരുന്നത് 4 ആണ്, കാരണം 2 ഉം 3 ഉം ഒക്കെ അല്ലേ നമ്പർ, നമ്മൾ നമ്പർ ലൈൻ പറയുമ്പോൾ 0-ൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. 2 ഉം 3 ഉം ഒക്കെ എന്താണ്? പ്രൈമാണ്, അല്ലെങ്കിൽ അഭാജ്യമാണ്. ആയതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്ന നമ്പർ ലൈനിൽ നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്ന ഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ആരാണ്? ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. അടുത്തത് ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യ, അത് ഞാൻ ഇന്നലെ പറഞ്ഞെന്താണ്? ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യ, ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണ്. ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണ്. അതുപോലെ നമ്മൾ ഒരു ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം, ആദ്യത്തെ 100 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം, ആദ്യത്തെ 25 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ആദ്യ 10ഓ 20ഓ 50ഓ 99ഓ ഒന്നും വിഷയമല്ല. അഖണ്ഡസംഖ്യകൾ തുടങ്ങുന്നത് 0, 1, 2, 3 ഇങ്ങനെയാണ് തുടങ്ങി പോകുന്നത്. 10ഓ 20ഓ 30ഓ ആയിക്കോട്ടെ, ഗുണനഫലം പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ 0 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലെ. 0 × ഇപ്പൊ ആദ്യ 10 ആണെങ്കിൽ 0 × 1 × 2 × 3 × അങ്ങനെ 10 വരെ അല്ല കേട്ടോ, 9 വരെ. ആദ്യ 10 അഖണ്ഡസംഖ്യ എന്ന് പറഞ്ഞാൽ 9 വരെ. ഇത് എഴുതി നോക്കി എന്തിനാ നേരം കളയുന്നേ? ആദ്യത്തെ സംഖ്യ 0 ആയതുകൊണ്ട് ഗുണനഫലം എപ്പോഴും 0 ആയിരിക്കും. ആദ്യത്തെ 10ഓ 100ഓ 200ഓ 1000ഓ 99ഓ എത്രയോ ആവട്ടെ, ആദ്യത്തെ ഇത്രയും അഖണ്ഡസംഖ്യകളിലെ ഗുണനഫലം എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണേ. അതേപോലെ തന്നെ ഒരു ടെലിഫോൺ ഡയലിലെ, ഒരു ടെലിഫോൺ ഡയലിലെ അക്കങ്ങളുടെ ഗുണനഫലം, ഒരു ടെലിഫോൺ ഡയലിലെ അക്കങ്ങളുടെ ഗുണനഫലം, ഒരു ടെലിഫോൺ ഡയലിലെ അക്കങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ടെലിഫോൺ ഡയലില് 0 മുതൽ 9 വരെയാണ് കൊടുത്തിരിക്കുന്നേ. അവിടെയും നമ്മൾ 0 × 1 × 2 × 9 വരെ ആണ് ചെയ്യുന്നേ. ആയതുകൊണ്ട് അവിടെയും ഉത്തരം എന്താണ് വരിക? 0 ആണ് വരിക. ഒരേ പാറ്റേൺ ക്വസ്റ്റൻ ആണത്. അവിടെയും ഉത്തരം എന്താ വരിക? 0 ആണ് വരിക. അതുപോലെ മറ്റൊരു ചോദ്യം, +3 കേവല വില എത്ര? +3 കേവല വില എത്ര? +3 കേവല വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ. +3 ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. -3 കേവല വില എത്ര? -3 കേവല വില എത്ര? -3 മോഡുലസ് ഓഫ് -3 നമ്മൾ നോക്കുകയാണ്, അത് 3 തന്നെയാണ്. മോഡുലസിനുള്ളിൽ ഞാൻ പറഞ്ഞു നേരത്തെ, മോഡുലസ് നെഗറ്റീവിനെ പിടിച്ചു തിന്നും. കേവല വിലയെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മോഡുലസ് എന്ന് പറയുന്നത്. മോഡുലസ് നെഗറ്റീവിനെ പിടിച്ചു വിഴുങ്ങുമെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോ വേറൊരു ചോദ്യം തരാം നമുക്ക്.
ഏഴിൻ്റെ ഗുണന വിപരീതം. പ്ലസ് ഏഴിൻ്റെ ഗുണന വിപരീതം. ഈ പ്ലസ് ചിഹ്നം കാണുമ്പോൾ ചിലർക്ക് ഒരു സംശയം വരും, അതുകൊണ്ടാണ് പ്ലസ് ഏഴിൻ്റെ ഗുണന വിപരീതം. ചോദ്യകർത്താവ് ചിലപ്പോൾ പ്ലസ് ഏഴ് തന്നെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഗുണന വിപരീതം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വരി ആലോചിക്കുക, എന്താണ് പ്ലസ് ഏഴിൻ്റെ സംഖ്യ ഇതാണ്, ഇതിനോട് ഞാൻ എന്ത് ഗുണിക്കുമ്പോഴാണ് എനിക്ക് ഉത്തരം ഒന്ന് വരിക, ഇതിനോട് ഞാൻ എന്ത് ഗുണിച്ചാലാണ് ഉത്തരം വരിക ഒന്ന്, ഒന്നേ ബൈ ഏഴ് ഗുണിച്ചാലാണ്. ആയതുകൊണ്ട് ഗുണന വിപരീതം എന്ന് പറയുന്നത് ഒന്നേ ബൈ ഏഴായിരിക്കും, അല്ലെങ്കിൽ പ്ലസ് ഒന്നേ ബൈ ഏഴ്. അത് അദ്ദേഹം ഓപ്ഷൻ എങ്ങനെ തരുന്നു എന്നതനുസരിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണേ. അപ്പൊ മുന്നോട്ട് പോവുകയാണ് ഞാൻ. മൈനസ് അഞ്ചേ ബൈ ഏഴിൻ്റെ സങ്കലന വിപരീതം. മൈനസ് അഞ്ചേ ബൈ ഏഴിൻ്റെ സങ്കലന വിപരീതം. മൈനസ് അഞ്ചേ ബൈ ഏഴിൻ്റെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈനസ് അഞ്ചേ ബൈ ഏഴിനോട് എന്ത് കൂട്ടുമ്പോഴാണ് എനിക്ക് ഉത്തരം, സങ്കലന വിപരീതം അതല്ലേ, എന്ത് കൂട്ടുമ്പോഴാണ് എനിക്ക് ഉത്തരം പൂജ്യം കിട്ടുക. ഞാൻ മൈനസ് അഞ്ചേ ബൈ ഏഴിനോട് അഞ്ചേ ബൈ ഏഴ് കൂട്ടിയാലാണ് ഉത്തരം പൂജ്യം കിട്ടുക, ആയതുകൊണ്ട് അഞ്ചേ ബൈ ഏഴാണ് അതിൻ്റെ സങ്കലന വിപരീതം. ചിലപ്പോൾ ഓപ്ഷനിൽ പ്ലസ് അഞ്ചേ ബൈ ഏഴ് എന്നായിരിക്കും തന്നിരിക്കുക. അപ്പം അത് ഉത്തരമായി തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി സ്ഥാനവിലയും മുഖവിലയും നിങ്ങൾക്ക് തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന് നമ്മൾ ക്ലിയറായി സ്ഥാനവിലയും മുഖവിലയും നോക്കിയിട്ടുണ്ട്. ഒരു ചോദ്യം ആ ഭാഗത്തു നിന്ന് തരികയാണ്, ഒന്ന് നോക്കുക. അഞ്ച് മൂന്ന് ഏഴ് രണ്ട് നാല് ആറ്, ഇതിൽ മൂന്നിൻ്റെ സ്ഥാനവിലയും രണ്ടിൻ്റെ സ്ഥാനവിലയും തമ്മിലുള്ള വ്യത്യാസം. മൂന്നിൻ്റെ സ്ഥാനവിലയും രണ്ടിൻ്റെ സ്ഥാനവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഒന്ന് പെട്ടെന്ന് ചെയ്തു നോക്കൂ. മൂന്നിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ, പത്ത്, നൂറ്, ആയിരം, പതിനായിരം. അതായത് മൂന്നിൻ്റെ സ്ഥാനവില ഇസ് ഈക്വൽ ടു മുപ്പതിനായിരം. സ്ഥാനവില മുപ്പതിനായിരം. സ്ഥാനം ചോദിച്ചാൽ പതിനായിരം, സ്ഥാനവില ചോദിച്ചാൽ മുപ്പതിനായിരം അല്ലേ. ആ ഇനി അതേപോലെ തന്നെ രണ്ടിൻ്റെ സ്ഥാനവില, രണ്ടിൻ്റെ സ്ഥാനം ചോദിച്ചാൽ ഒറ്റ, പത്ത്, നൂറ്. സ്ഥാനം നൂറ്, സ്ഥാനവില രണ്ട് ഇൻറ്റു നൂറ്, ഇരുന്നൂറ്. ഈ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വ്യത്യാസം മുപ്പതിനായിരത്തി നിന്ന് ഇരുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്. ഓക്കെ, അപ്പൊ അതും നല്ലപോലെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം നോക്കാം നമുക്ക്. എട്ട് പോയിന്റ് ആറ് ഏഴ് അഞ്ച് നാല്, ഇതില് ആറിൻ്റെയും അഞ്ചിൻ്റെയും സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. ആറ്, അഞ്ച് എന്നിവയുടെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടു നോക്കൂ. ആറിൻ്റെയും അഞ്ചിൻ്റെയും സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. ആറിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ഥാനം വരുന്നത് ഒന്നേ ബൈ പത്ത്. അപ്പൊ സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറേ ബൈ പത്ത്. ഇനി അതേപോലെ അഞ്ചിൻ്റെ, അഞ്ചിൻ്റെ സ്ഥാനം വരുന്നത് ഏതാണ്? വൺ ബൈ ടെൻ, വൺ ബൈ ഹൺഡ്രഡ്, വൺ ബൈ തൗസൻഡ് ആണ് വരുന്നത്. സ്ഥാനം വരുന്നത് ഒന്നേ ബൈ ആയിരമാണ് വരുന്നത്. അഞ്ചിൻ്റെ സ്ഥാനവില ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചേ ബൈ ആയിരം. ഒന്നുകൂടെ പറയാം, ആറിൻ്റെ സ്ഥാനം ഒന്നേ ബൈ പത്ത്, അഞ്ചിൻ്റെ സ്ഥാനം ഒന്നേ ബൈ ആയിരം. ഇത് പത്ത്, നൂറ്, ആയിരം അങ്ങനെ ഡിനോമിനേറ്ററിൽ കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥാനവില ചോദിച്ചു കഴിഞ്ഞാൽ ആറേ ബൈ പത്തും ഇവിടെ അഞ്ചേ ബൈ ആയിരവും തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. ആറേ ബൈ പത്തിനെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന്, ഇവരെ ഈ ഡിഫറൻസ് കാണാനായിട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ആറേ ബൈ പത്തിനെ ഞാൻ ഇവിടെ ആയിരം ഉള്ള പോലെ തന്നെ മുകളിലും താഴെയും നൂറ് കൊണ്ട് ഗുണിച്ചു കൊടുക്കുകയാണ്. ആറേ ബൈ പത്തിനെ എന്ത് ചെയ്തു? ഞാൻ മുകളിലും താഴെയും ഒരുപോലെ നൂറ് കൊണ്ട് ഗുണിച്ചു. ഒരു വ്യത്യാസമില്ല, മുമ്പ് എഴുതിയതും ഇപ്പൊ എഴുതിയതും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അറുന്നൂറേ ബൈ ആയിരം മൈനസ് അഞ്ചേ ബൈ ആയിരം, അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ബൈ ആയിരം. എത്ര ഡിനോമിനേറ്ററിൽ എത്ര പൂജ്യം ഉണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് വരണം ന്യൂമറേറ്ററിൽ, അല്ലെ ഫൈനൽ ആൻസർ വരുമ്പോൾ അത്രയും ഡെസിമൽ പ്ലേസ് വരണം ന്യൂമറേറ്ററിൽ. സീറോ പോയിന്റ് ഫൈവ് നയൻ ഫൈവ്, ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഇവിടെ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥലം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ അത്രയും പ്ലേസ് ഉണ്ടായിരിക്കണം. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. മുന്നോട്ട് പോകാം. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ ശരി, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. മൈനസ് നൂറ്റി മുപ്പത്തി ഏഴിനോട്, മൈനസ് നൂറ്റി മുപ്പത്തി ഏഴ് എന്ന സംഖ്യയോട് ഞാൻ ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ
എനിക്ക് ഉത്തരം കിട്ടുന്നത് 256. വെറും 256. ഈ ഏതോ ഒരു സംഖ്യ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഏത് സംഖ്യയാണ്? -137 ഞാൻ ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോ എനിക്ക് 256 കിട്ടി. സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ എൻ്റെ സംഖ്യയെ എക്സ് എന്ന് പേരിട്ട് വിളിച്ചാൽ ഞാൻ 256 നിന്നും ഇത് കുറയ്ക്കണം അല്ലേ. -137 പ്ലസ് എന്തോ ഒന്ന് ഈസ് ഈക്വൽ ടു 256. ഇതിനെ ഞാൻ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ -137 എന്നാണ് വരുന്നത്. ആണോ? -137 അഥവാ 256 പ്ലസ് 137, രണ്ട് മൈനസുകൾ എടുത്തു വന്നാൽ പ്ലസ് ആകും അല്ലെ. ഇത് വരുന്നത് 393. ക്ലിയർ ആണോ? അതേപോലെ ഒരെണ്ണം കൂടെ ചെയ്തു നോക്കിയാലോ നമുക്ക്. -189 ഞാൻ എന്ത് കൂട്ടുമ്പോഴാണ് എനിക്ക് ഉത്തരം 99 വരുന്നത്? ഇത്തവണ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഞാൻ -189 എന്ത് കൂട്ടിയപ്പോഴാണ് എനിക്ക് ഉത്തരം വരുന്നത് 99? 99 എന്ന ഉത്തരം കിട്ടുന്നത് ഞാൻ -189 എന്ത് കൂട്ടുമ്പോഴാണ്. എന്ത് ചെയ്യണം? ആ ചോദ്യചിഹ്നം അവിടെ നിൽക്കട്ടെ. 99 -100 -189, രണ്ട് മൈനസുകൾ അടുത്ത് വന്നാൽ നമ്മൾ അവയെ കൂട്ടുന്നു. പ്ലസ് 189 288. ഓക്കെ, സോ ഇപ്രകാരമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. അത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. സോ ബേസിക് ആയിട്ട് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ എടുത്തത്. ഇതുവരെ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്കും നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. പലരും കൺഫ്യൂസിംഗ് ആയി പറയുന്ന ഒരു ചോദ്യം, അതായത് ഇപ്പോ ഒരു മീറ്റിങ്ങില് എൻ ആളുകൾ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ എൻ ആളുകൾ ഒരു ഓണം ആഘോഷത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ആ മീറ്റിങ്ങിലെ എൻ ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ, ആകെ എത്ര ഹസ്തദാനങ്ങൾ നടക്കും? ഒരു മീറ്റിങ്ങില് എൻ ആളുകൾ വന്നിട്ടുണ്ട്, അവര് പരസ്പരം ഹസ്തദാനം ചെയ്യുകയാണ്, ആകെ എത്ര ഹാൻഡ് ഷേക്സ് അവിടെ വരുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ഉദാഹരണത്തിൽ 25 ആളുകൾ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ഒരു ക്ലാസ് റൂമിലേക്ക് 25 ആളുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ആള് 24 പേർക്ക്, അതിൽ 25-ാമത്തെ ആള് അയാളാണ് ആദ്യത്തെ ആൾന്ന് വിചാരിക്കുക. ആ 25-ാമൻ 24 പേർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. ഇനി രണ്ടാമത്തെ ആള് 24th അയാള് 23 പേർക്ക് കൈ കൊടുക്കണം. 23-ാമൻ 22 പേർക്ക് കൈ കൊടുത്താൽ മതിയാകും. കാരണം ഇപ്പോ എ ബി സി മൂന്ന് പേരാണ് ഒരു ക്ലാസ് മുറിയിലാകെ വന്നിരിക്കുന്നത്. എ ഒരിക്കൽ ബിക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബി എക്ക് കൈ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല അല്ലെ. എ ഒരിക്കൽ ബിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബി വീണ്ടും പിന്നെ എക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ട കാര്യമില്ല. എ ബിക്ക് കൈ കൊടുത്തത് ബി എക്ക് കൈ കൊടുക്കുന്നതിന് തുല്യമാണ്, രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ആവർത്തനം വേണ്ട, ആവർത്തനം നമുക്ക് കളയാം. ആയതുകൊണ്ട് എൻ ആളുകൾ ഹസ്തദാനം ചെയ്യുമ്പോൾ എൻ ആളുകളുടെ ഹസ്തദാനം എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് 1/2 ആണ്. എൻ ഇൻറ്റു എൻ മൈനസ് 1/2 ആണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയാം, 25 ആളുകൾ ഹസ്തദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 മുതൽ 24 വരെയുള്ള സംഖ്യകളുടെ തുക. 25 ആളുകൾ ഹസ്തദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ 1 മുതൽ 24 വരെയുള്ള സംഖ്യകളുടെ തുക ആണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തില് ഇപ്പോ 25 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 × 25 -1/2, ഇത് ഞാൻ ഹസ്തദാനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്.
ഓക്കെ, 25 × 24/2 വെട്ടി ചെറുതാക്കാവുന്നിടത്തോളം വെട്ടി ചെറുതാക്കുക, ഉത്തരം വരുന്നത് 300. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. ഒരു മീറ്റിംഗിൽ 50 പേര് പങ്കെടുത്തു, 50 പേർ പങ്കെടുത്തു, അവർ പരസ്പരം ഹസ്തദാനം ചെയ്യുകയാണ്. ഹസ്തദാനം എന്നെടുത്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷേക്ക് ഹാൻഡിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, എ ബിക്ക് കൈ കൊടുത്താൽ പിന്നെ ബി എക്ക് വേറൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ട കാര്യമില്ല. വൺസ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ഷേക്ക് ഹാൻഡ് കംപ്ലീറ്റ് ആയി. അപ്പൊ റെപ്പറ്റീഷൻ ആവശ്യമില്ല, നേർപകുതിയാക്കാം. സമവാക്യം എന്താണ്? n × n − 1/2 ആണ്. അതായത് 50 × ഇവിടെ വരുന്നത് 49/2. വെട്ടി ചെറുതാക്കാവുന്നിടത്തോളം മാക്സിമം വെട്ടി ചെറുതാക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് 25 × 49. 25 × 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1225. ഓക്കെ, എളുപ്പല്ലേ? അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാന്ന് പറഞ്ഞേ, 50 പേര് പരസ്പരം ഹസ്തദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 മുതൽ 49 വരെ കൂട്ടിയാൽ കിട്ടുന്നത് എന്തോ അതാണ് 50 പേരുടെ ഹസ്തദാനം. 50-ാമത്തെയാള് 49 ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, 49-ാമത്തെയാള് 48 ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, 48-ാമൻ 47 പേർക്ക് കൈ കൊടുത്താൽ മതി, 47-ാമൻ 46 പേർക്ക് കൈ കൊടുത്താൽ മതി. ഇങ്ങനെ ഡിക്രീസിങ് ഓർഡറിലാണ് പോകുന്നേ. എന്നതുകൊണ്ട് ഇതിന്റെ ഉത്തരം കാണാൻ 1 മുതൽ 49 വരെയുള്ള എണ്ണൽ സംഖ്യകളിലെ തുക കണ്ടാലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് രണ്ട് രീതി പഠിച്ച് കൺഫ്യൂസിങ് ആവണ്ട, നമുക്ക് ഇങ്ങനെ പഠിക്കാം. എന്ത്? ഹസ്തദാനം ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്പരം ഹസ്തദാനം ചെയ്യുന്ന ചോദ്യം വന്നാൽ n × n − 1/2 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കേട്ടല്ലേ? ഇനി ഞാൻ അതിനൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഒരു മീറ്റിങ്ങില് അന്ന് 20 പേരാണ് വരുന്നത്. അവര് പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് പകരം സമ്മാന പൊതികൾ കൈമാറുകയാണ്. ഓക്കെ, 20 പേര് ഒരു മീറ്റിംഗിൽ വരികയാണ്. ഈ 20 പേര് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് പകരം അവർ സമ്മാന പൊതികൾ കൈമാറുകയാണ്. എത്ര സമ്മാന പൊതികൾ കൈമാറും? സമ്മാന പൊതിയുടെ പ്രത്യേകത എന്താ? ഏ, നമ്മുടെ സ്കൂളിൽ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ സമ്മാനം കൊടുത്തിരുന്ന പോലെയാണ്, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ആ കാർഡ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്തിരുന്നില്ലേ, അതുപോലെയാണ്. അപ്പോ എ ബി സി 3 പേരുണ്ട്. ഓക്കെ, നിങ്ങൾ സമ്മാന പൊതി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓണം സെലിബ്രേഷന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ ടീച്ചർ പറഞ്ഞേക്കാണ് വീട്ടിൽ നിന്ന് ചോക്ലേറ്റ്സ് കൊണ്ടുവരണം. നിങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണമൊക്കെ വീട്ടിൽ പോയി പറഞ്ഞ് ചോക്ലേറ്റ്സ് കൊണ്ടുവരാണ്. നിങ്ങൾ ബിക്കും കൊടുക്കണം, സിക്കും കൊടുക്കണം. ഇനി ബി കൊണ്ടുവന്ന് ചിലപ്പോൾ ഡെയറി മിൽക്കിന്റെ ചോക്ലേറ്റ് ആവും, ബി നിങ്ങൾക്കും തരും, സിക്കും കൊടുക്കും. സി കൊണ്ടുവന്നിരിക്കുന്നത് ചിലപ്പോൾ ഗാലക്സി ആയിരിക്കും, സി എക്കും കൊടുക്കും, സി ബിക്കും കൊടുക്കും. ഇവിടെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്, ആവർത്തനം വരുന്നുണ്ട് അല്ലെ. മിഠായി കൊടുക്കുമ്പോ എ ബിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്താൽ അവിടെ തിരിച്ച് ബി എക്ക് കൊടുക്കണ്ട എന്ന് വരുന്നില്ല അല്ലെ. അപ്പോ ഹസ്തദാനം പോലെയല്ല അവിടെ വരുന്നേ, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് ആണ്, ഗിഫ്റ്റ് ആണ് എക്സ്ചേഞ്ച് ചെയ്യണേ. കയ്യിൽ കൊടുക്കാവുന്ന, ബാഗിൽ കൊണ്ടുവയ്ക്കാവുന്ന ഒരു സാധനമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നേ. ഷെയ്ക്ക് ഹാൻഡ് ബാഗിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നമ്മൾ വിട്ടു കഴിഞ്ഞു അല്ലെ. അപ്പൊ എടുത്തു വെക്കാവുന്ന, നമ്മുടെ ബാഗിൽ സ്റ്റോർ ചെയ്യാവുന്ന, കൊണ്ടെടുത്തു വെക്കാവുന്ന ഒരു സാധനം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ആവർത്തനം വരുന്നുണ്ട്, റെപ്പറ്റീഷൻ വരുന്നുണ്ട്. ആയതുകൊണ്ട് 20 പേർ പരസ്പരം സമ്മാന പൊതി കൈമാറുമ്പോൾ n × n − 1 എന്നതാണ് സമവാക്യം. ആ ബൈ ടു, നേരത്തെ ഞാൻ പറഞ്ഞ ബൈ ടു ഇവിടെ വേണ്ട, കാരണം ഇവിടെ ആവർത്തനം വരുന്നുണ്ട്. വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, പലതിനും പല സമവാക്യം പഠിച്ചൊരു ബുദ്ധിമുട്ട് വേണ്ട. ഇവിടെ ആവർത്തനം വരുന്നത് കൊണ്ടാണ് ഞാൻ ബൈ ടു എന്ന് എഴുതാഞ്ഞത് അല്ലേ. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം, ഇതന്നെ മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം. ഒരു ക്ലാസ് റൂമിൽ ഒരു ഓണം സെലിബ്രേഷൻ ആണ്, എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്ലാസ് ചെറിയൊരു ക്ലാസ് റൂമാണ്, എല്ലാവർക്കും പരസ്പരം ഷെയർ ചെയ്യാവുന്ന രീതിയിൽ തന്നെ എല്ലാവരുടെ വീട്ടിൽ നിന്ന് അമ്മമാര് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ക്ലാസ് റൂമിൽ ആകെ 15 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഒരു ട്യൂഷൻ സെന്റർ ആണെന്ന് വിചാരിക്കും. ആ ക്ലാസ് റൂമിലാകെ 15 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഇവർ പരസ്പരം കൊണ്ടുവന്നിരിക്കുന്ന ആ പായസം ഓരോ ഗ്ലാസ്സുകളിലാക്കി കൊടുക്കുകയാണ്. ആകെ എത്ര എക്സ്ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ടാകും? അപ്പോ 15 × 14 = 210 കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സോ ഈ ഭാഗത്ത് ഒരുവിധം ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ആയി തന്നെ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. ഹസ്തദാനം വരുമ്പോൾ ആവർത്തനം വരുന്നു,
ആ ആവർത്തനം ഒഴിവാക്കാൻ എൻ ഇൻറ്റു എൻ മൈനസ് വണ്ണിൻ്റെ അടിയിൽ ഒരു ബൈ ടു കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് വരുമ്പോൾ പരസ്പരം കൈമാറി ഈ കയ്യിൽ കിട്ടിയ സാധനം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും എടുത്തു വെക്കാം, നമ്മുടെ ബാഗിലോ മറ്റെവിടെയെങ്കിലും എടുത്തു വെക്കാം. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് വരുമ്പോൾ അവിടെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. ആ റെപ്പറ്റീഷനെ കളയേണ്ട ആവശ്യമില്ല, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ആണ് വരുന്നത്. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഇതോടുകൂടി നമ്മുടെ അടിസ്ഥാനപരമായ സംഖ്യകളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു. വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി വെച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഇതിലെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഒപ്പം തന്നെ മറ്റ് ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാം. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.